എബ്രായലേഖനം 12-ാം അധ്യായം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മളുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് മറ്റൊരിടത്ത് പറയുന്നു. കാരണം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച യേശു അത് പൂർത്തിയാക്കും. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ വരുന്ന എല്ലാ പിശാചിൻ്റെ പ്രവൃത്തികളെയും കർത്താവ് നേരിട്ട് അതിനെ തകർത്ത് കളയും. കാരണം നമ്മെ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ സഭയായി പണിയപ്പെടാനാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് ഒരിക്കലും തോൽക്കാൻ സാധ്യമല്ല. കാരണം രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശുവിൻ്റെ സഭയാണ്. ആ ഒരു കാരണത്താൽ കർത്താവിൻ്റെ തിരുസഭയ്ക്ക് തോൽക്കാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് 1-ാം നൂറ്റാണ്ടിൽ സഭ മുന്നോട്ട് പോയി, 4-ാം നൂറ്റാണ്ടോടുകൂടി സഭ തോറ്റ് ഇല്ലാതെയായില്ലേ, എന്തുകൊണ്ട്? അതിനുള്ള മറുപടി, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കില്ല എന്ന വെളിപ്പാട് സഭയ്ക്കില്ലെങ്കിൽ സഭ തോറ്റു. ഇതറിഞ്ഞിട്ട് ദാനിയൽ പ്രവചനം 11-ൽ പറയുന്ന പോലെ, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. യേശു ക്രിസ്തു പറഞ്ഞ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഓരോ സത്യങ്ങളും അറിഞ്ഞിട്ട് നാം വീര്യം പ്രവർത്തിക്കാതെ വന്നാൽ സഭ ഇരുട്ടിലേക്ക് പോവും, സഭ തോറ്റുപോവും. നമ്മിലൂടെയാണ് യേശു ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് കർത്താവായ യേശു നേരിട്ട് ഒരു ജഡത്തിൽ ജീവിച്ചുകൊണ്ടല്ല കാര്യം ചെയ്യുന്നത്, കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നമ്മിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നു. യേശുവിനെ പരാജയപ്പെടാൻ സാധ്യമല്ല. പാതാള ഗോപുരത്തിന് യേശുവിൻ്റെ മുൻപിൽ ജയിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ പിശാചിൻ്റെ സാമ്രാജ്യത്തിന് ശക്തിയില്ല. ഈ സത്യങ്ങൾ അറിയുന്നവർ ഉറച്ചു നിന്നിട്ട് പിശാചിനെ തകർക്കും. ഇന്ന് പലർക്കും പിശാചിനെ പേടിയാണ്. പിശാചിനെ പേടിക്കണോ? പേടിക്കണം. ആർക്ക്? രക്ഷിക്കപ്പെടാത്തവർ, യേശുവിനോട് ചേരാത്തവർ, പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്തവർ, ദൈവ വഴിയിൽ നടക്കാത്തവർ, നിങ്ങളെല്ലാവരും പിശാചിനെ പേടിക്കണം. എന്നാൽ ആര് പിശാചിനെ പേടിക്കണ്ട? ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്നവന് പേടിക്കണ്ട. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവന് പേടിക്കണ്ട. യേശു ഉള്ളിൽ വസിക്കുന്നവന് പേടിക്കണ്ട. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ഈ വചനങ്ങൾ അറിയാത്തവർ പിന്മാറിപ്പോവും. ഈ വചനങ്ങൾ അറിയാത്തവർ മടുത്തുപോകും. ഈ വചനങ്ങൾ അറിയാത്തവർ ദൈവത്തെ തള്ളിക്കളയും. ഈ വചനങ്ങൾ അറിയാത്തവർ ജീവിതത്തിൽ പാപത്തിലേക്ക് വഴുതിപ്പോകും. എന്നാൽ ഈ സത്യങ്ങൾ അറിയുന്നവർ ഓരോ ദിവസം കഴിയുന്തോറും നട്ടുച്ച പോലെ, നീതിമാൻ നട്ടുച്ച പോലെ വർദ്ധിച്ച് പ്രകാശിച്ച് വർദ്ധിച്ചു വരുമെന്ന് സദൃശവാക്യത്തിൽ പറയുന്ന പോലെയാണ്. നീതിമാൻ പ്രകാശിച്ച് 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 വരും, ദുഷ്ടനോ ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ചു പോവും. നീ കർത്താവിൻ്റെ ഒരു നീതിയുള്ള ദൈവ പൈതലാണോ? നിന്റെ ഓരോ ദിവസവും പ്രഭാതം പോലെ നട്ടുച്ചവരെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിച്ചു വരും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിൽ ആരാധിക്കാം. With the grace of a Savior, with the heart of the Father, you're all we need. You're here with the hands of the healer, with the power of your Spirit, you're all we need. Your name, every chain will break.
silence winds and waves at the mention of your name. You're here, you're the provider, all I've ever needed, Jesus, you supply. You're here with wonder-working power. Everything you breathe on is coming back to life. At the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence winds and waves at the mention of your name. At the mention of your name, everything will change. I know every change. Jesus, just a whisper of your name, the silence fills and bends at the mention of your name. You are my strength, you are my anchor, and you never fail. You are my hope, you will deliver, Emmanuel. You are my strength, you are my anchor, and you never fail. You are my hope, you will deliver, Emmanuel. Just a whisper of your name, the silence winds and waves at the mention of your name, at the mention of your name, at the mention of your name, every chain will break, I know everything will change. Jesus, just a whisper of your name, the silence winds and waves at the mention of your name. യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൻ്റെ 8 വാക്യമാണ്, അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ആര്? യേശു കർത്താവ്. ജീവനുള്ളവരുടെ ദേശത്ത് നിന്നും അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു? ആരും അങ്ങനെ ഒന്ന് വിചാരിച്ചില്ല. എനിക്കു വേണ്ടിയാണ് യേശു ഈ അനുഭവിച്ച വേദകളെന്ന് അന്ന് ഇത് കണ്ടവർക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ അവർ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആർക്കും ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയി. യേശു പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് കാണും, തിരിച്ചറിയില്ല, ചെവി കൊണ്ട് കേൾക്കും, ഗ്രഹിക്കുകയില്ല.
ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് തിരിച്ചറിയുകയോ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ഹൃദയം കാഠിന്യപ്പെടുക, ഇതേറ്റവും വലിയൊരു അപകടമാണ് ഹൃദയ കാഠിന്യം. കഴിഞ്ഞിടക്ക് ഒരു പ്രവാചകൻ എന്നോട് ഒരു ആലോചന പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ പേരുകൾ പറഞ്ഞിട്ട്, നീ പാർക്കുന്ന സ്ഥലം ഹൃദയകാഠിന്യമുള്ള സ്ഥലമാണ്. ആ ദൈവദാസൻ ഒരു 30,000 പേരുള്ള ഒരു സഭയുടെ പാസ്റ്ററാണ്. ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവാചകനാണ് അദ്ദേഹം. ആലപ്പുഴക്കാരനായ എൻ്റെ പേരും എൻ്റെ വീട്ടിലുള്ളവരുടെ പേരും ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നു, നീ പാർക്കുന്ന ദേശത്ത് വചനം കേട്ട സ്വീകരിക്കാത്തൊരു നാടാണ്, ഹൃദയത്തിന് കടുപ്പമുള്ളൊരു സ്ഥലമാണ്. വചനം പറയുന്നുണ്ട്, ജനങ്ങൾ സ്വീകരിക്കില്ല. എന്താണ് തടിച്ച ഹൃദയം? ഇത് ഭയങ്കര ഒരു അപകടമാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു നേരിട്ട എല്ലാ കഷ്ടങ്ങളും നേരിടുവാൻ കാരണം തടിച്ച ഹൃദയമുള്ളവരിലൂടെയാണ്, കഠിന ഹൃദയത്തിലൂടെയാണ് യേശു വേദനകൾ സഹിച്ചത്. ഇന്നും ഹൃദയകാഠിന്യമുള്ളവർ വീടുകൾക്കൊരു ഉപദ്രവമാണ്, ഹൃദയകാഠിന്യമുള്ളവർ ദൈവസഭയ്ക്കൊരു ഉപദ്രവമാണ്, ഹൃദയകാഠിന്യമുള്ളവർ ദേശത്തിനൊരു വലിയ ഉപദ്രവമാണ്. യേശു പറഞ്ഞു, കല്ലായിട്ടുള്ള ഹൃദയത്തെ ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റും, മാംസളമായ ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഹൃദയകാഠിന്യം അത് നമ്മെ വിട്ട് മാറണം. ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഓരോ സീസണിലും കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി ഞാൻ ആ വാക്യം പറയാം. അവൻ പീഡനത്താൽ ശിക്ഷാവിധിയാൽ എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു? അങ്ങനെ ആരും ഒന്ന് ധ്യാനിച്ചില്ല. വിചാരിക്കുക, ചിന്തിക്കുക, എനിക്ക് വേണ്ടിയാണല്ലോ ആ ക്രൂശിൽ തൂങ്ങുന്നത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ അടി കൊള്ളുന്നത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ മരക്കുരിശു ചുമക്കുന്നത്, എനിക്ക് വേണ്ടിയാണല്ലോ ആ നഗ്നനായിട്ടാ കടന്നു പോകുന്നത്. ആർ വിചാരിച്ചു? ശിഷ്യന്മാരോടിപ്പോയി, കൂടെയുണ്ടായൊരു 4 വഴിക്ക് ചിതറിപ്പോയി. ആരും ഒന്നും വിചാരിക്കാനില്ല. എല്ലാവരും കഠിനപ്പെട്ടവർ. കഠിനപ്പെട്ടവരുടെ നടുവിൽ ഒരുവൻ മാത്രം ഒറ്റപ്പെട്ടു പോയി, യേശു കർത്താവ് മാത്രം. എല്ലാവരുടെ ഹൃദയം കഠിനം. യേശുവിനെ തള്ളി പറയുമ്പോൾ പിശാച് പത്രോസിന്റെ ഹൃദയത്തെ എത്രമാത്രം കഠിനമാക്കി. അതുകൊണ്ടല്ലേ ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് ആണയിടാനും പ്രാകാനും തുടങ്ങിയത്. ആണയിടുക എന്ന് പറഞ്ഞാൽ ഞാനും അവനായിട്ട് ഒരു ബന്ധവും ഇല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല, ഞാൻ അവൻ്റെ കൂടെ ഉള്ളതല്ല. ദൈവത്താണ, ദൈവത്തെ ചേർത്ത് ആണയിട്ട് കാണും. 2, ഇനി ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുടുംബം നശിച്ചു പോകട്ടെ, അങ്ങനെയാണയിട്ട് കാണും. ആണയിടാനും പ്രാകുവാനും തുടങ്ങി. അതായത് യേശുവിനെ പത്രോസ് പ്രാകിയെന്നല്ല അതിൻ്റെ അർത്ഥം, അതായത് അവൻ കാരണം, ആ ഏതോ ഒരു കുറ്റവാളി കാരണം ഇപ്പം എന്നെ ആൾക്കാർ വഴക്കിന് വരുന്നു, എന്നോട് ആൾക്കാർ വഴക്കിന് വരുന്നു. ഏതോ വഴിയേ പോയ ഒരുത്തൻ കുരിശും ചുവന്ന് അവൻ ചെയ്ത തെറ്റിന് അവൻ പാപം ചെയ്യുന്നതിന് ഇത് എൻ്റെ തലയിൽ വരേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിനെ എതിരെ സംസാരിച്ചു, പ്രയാഗി തള്ളിപ്പറഞ്ഞു. അപ്പോൾ കോഴി കൂകി. അപ്പോൾ പത്രോസിന്റെ ഹൃദയം തുറന്നു. അവൻ അതി ദുഃഖത്തോടെ കരഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഹൃദയ കാഠിന്യ നിമിത്തം പത്രോസ് പറഞ്ഞ വാക്കുകൾക്ക് കയ്യും കണക്കുമില്ല. അന്ന് രാത്രി യേശുവിനെ അനുഗമിക്കാൻ അവൻ എന്തിനു പോയി? നിന്റെ കൂടെ മരിക്കാനും തയ്യാറാണെന്നും പറഞ്ഞ പോയത്. എന്നാൽ സാഹചര്യം അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഠിനരാകാനല്ല
ഓരോ കാര്യത്തിൽ ഇറങ്ങുന്നത്. എന്നാൽ പെട്ടെന്ന് സന്ദർഭങ്ങളിൽ നമ്മൾ കഠിനരായി പോകുന്നു. ഇതാണ് പത്രോസിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നു. കർത്താവ്, നിന്റെ കൂടെ മരിക്കാൻ ഞാൻ തയ്യാറാണ്. ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. ഇതെല്ലാം നല്ല തീരുമാനമാണ്. എന്നാൽ ഭയം അവനെ കഠിനനാക്കി, സാഹചര്യം അവനെ കഠിനനാക്കി, പാപം അവനെ കഠിനനാക്കി. ഭയം, സാഹചര്യം, പാപം, ഇവ മനുഷ്യരെ കഠിനപ്പെടുത്തുന്നു. ആരും യേശുവിനെ വിചാരിച്ചില്ല. എനിക്ക് വേണ്ടിയാണല്ലോ ഈ ക്രൂശിൽ ഇവൻ മരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണല്ലോ ഇവൻ, ഇവനിൽ ഒരു തെറ്റും ഇല്ലാതിരുന്നിട്ടും അവൻ എനിക്ക് വേണ്ടിയാണല്ലോ ഈ മരിക്കുന്നത്, അവൻ ക്രൂശിൽ മരിക്കുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. ശിഷ്യന്മാരോട് എത്ര പ്രാവശ്യം യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും. മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, പടയാളികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവനെ ശിക്ഷിക്കും, ഉപദ്രവിക്കും, കൊല്ലും, മൂന്നാം ദിവസം ഉയർക്കും. ഇതെത്ര പ്രാവശ്യം യേശു പറഞ്ഞതാണ്. എന്നിട്ടും ഹൃദയകാഠിന്യം നിമിത്തം ഈ ശിഷ്യന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഗദസമന തോട്ടത്തിൽ യേശു പറഞ്ഞു, ഇടയനെ വിട്ടും ആടുകൾ ചിതറും. ഇതെല്ലാം യേശു പറഞ്ഞു. ഇന്ന് രാത്രി മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും. ഇത് യേശു പറഞ്ഞു. ഗദസമന തോട്ടത്തിൽ ഹൃദയകാഠിന്യമുള്ളവർ കിടന്നുറങ്ങുന്ന കാഴ്ച കണ്ടില്ലേ? ഹൃദയകാഠിന്യം. അപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ പേര് ഹൃദയകാഠിന്യം. ഏറ്റുപറയേണ്ട സമയത്ത് തള്ളിപ്പറയുന്നതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. യേശുവിൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഇട്ടേച്ചോടുന്നതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. അവനെ ധ്യാനിക്കുന്നതിന് പകരം അവനെ തിരസ്കരിക്കുന്നതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയം കഠിനമായി കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വിടുതലുകളെ ഇല്ലാതെയാക്കുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ, നിങ്ങൾ അനുഭവിക്കേണ്ട അഭിഷേകം, നിങ്ങൾ അനുഭവിക്കേണ്ട ആ വലിയ നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ, ഹൃദയത്തിലേക്ക് അത് ഏറ്റെടുക്കാൻ കഴിയാതെ, അതിനെ സ്വീകരിക്കാൻ കഴിയാതെ ഇരിക്കുന്നതാണ് ഹൃദയകാഠിന്യം. എന്നാൽ നേരെ മറിച്ച് നമുക്കെതിരെ ഒരു കാര്യം പറഞ്ഞാലോ, ഉടനെ നമ്മളതിനെ ഏറ്റെടുക്കുകയും അതിനെതിരെ നമ്മൾ പ്രതിരോധിക്കുകയും ചെയ്യും. നമ്മെ ആരെങ്കിലും നിന്ദിച്ചാൽ, നമ്മെ ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ, നമ്മെക്കുറിച്ച് വളരെ മോശമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, നമ്മെക്കുറിച്ചൊരു തെറ്റായ വാർത്ത വന്നാൽ നമുക്ക് പ്രതികരിക്കാൻ അറിയാം. അതും അറിയാത്തവരൊന്നുമല്ല, മന്ദബുദ്ധികളൊന്നുമല്ല, ദൈവിക കാര്യങ്ങളിൽ മന്ദബുദ്ധികളും. അതാണ് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ യേശു വിളിച്ച പേരതാണ്. പ്രവാചകന്മാരും മോശയും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ ക്രിസ്തു ഈ വിധം കഷ്ട സഹിച്ച് ഉയർത്തെഴുന്നേൽക്കണമെന്ന് മോശയും പ്രവാചകന്മാരും പറഞ്ഞില്ലേ? യെശയ്യാവ് പറഞ്ഞില്ലേ? യിരെമ്യാവ് പറഞ്ഞില്ലേ? യെഹെസ്കേല് പറഞ്ഞില്ലേ? മീഖ പറഞ്ഞില്ലേ? മോശയുടെ ന്യായപ്രമാണത്തിൽ ഒരു സാക്ഷാൽ കുഞ്ഞാട് അറുക്കപ്പെടണ്ടേ? മോശയും പ്രവാചകന്മാരും പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ മന്ദബുദ്ധികളായി മാറും. വചനം വിശ്വസിക്കാത്ത ഹൃദയകാഠിന്യം മനുഷ്യനെ മന്ദബുദ്ധികളാക്കി മാറ്റും. ഹൃദയകാഠിന്യം അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു തനിക്ക് വേണ്ടിയാണ് ഒരുവൻ ഈ ക്രൂശിക്കപ്പെടുന്നതെന്ന് ആർ വിചാരിച്ചു? നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, പീഡനത്താൽ ശിക്ഷാവിധിയാലും യേശു എടുക്കപ്പെട്ടു. പീഡനവും ശിക്ഷാവിധിയും. എന്തുകൊണ്ട് ആ തലമുറയിലുള്ളവർ എല്ലാവരും യഹൂദന്മാരല്ലേ? എല്ലാവരും ദൈവജനമല്ലേ? എല്ലാവരും ദൈവവചനം വായിക്കുന്നതല്ലേ? എല്ലാവർക്കും വേണ്ടി യെശയ്യാവ് ഇത് എഴുതി വെച്ചതല്ലേ? പീഡനത്താൽ ശിക്ഷാവിധിയിലും എടുക്കപ്പെടുന്ന ഇവൻ ദൈവപുത്രനാണെന്ന് നേരത്തെ എഴുതി വെച്ചതല്ലേ? ഇതറിഞ്ഞിട്ടും ഗ്രഹിക്കാൻ കഴിയാത്തതിൻ്റെ പേരാണ് ഹൃദയകാഠിന്യം. അറിഞ്ഞിട്ടും
ഗ്രഹിക്കാൻ കഴിയാത്തത്. കൊർന്നെല്യോസിനെ നോക്ക്, ഒന്നും അറിഞ്ഞിട്ടില്ല, ഗ്രഹിക്കാൻ അവനൊന്നുമില്ല. നേരത്തെ ദൈവം അവനോടൊന്നും പറഞ്ഞിട്ടുമില്ല, എന്നിട്ടും നല്ലവനായി ജീവിക്കുന്നു. അതിൻ്റെ പേരാണ് ദൈവകൃപ. ദൈവം ആ കുടുംബത്തെ കണ്ടു, ആ വീട്ടിലേക്ക് പത്രോസിനെ വിടുന്നു. ഹൃദയകാഠിന്യത്തിൽ നിന്ന് വെളിയിൽ വന്നവനെ, അടുത്ത ഹൃദയങ്ങളെ രൂപപ്പെടുത്താൻ ദൈവം വിടുന്ന ചരിത്രമാണ് പത്രോസിൻ്റെ ആ അപ്പോസ്തല പ്രവൃത്തി 10 ചരിത്രം. കൊർന്നെല്യോസിൻ്റെ വീട് മുഴുവൻ തുറന്നു കിട്ടുന്നതും ആദിയിൽ എന്ന പോലെ പരിശുദ്ധാത്മാവ് അവിടെ വരുന്നതും ഹൃദയം തുറന്നവർക്ക് വേണ്ടിയാണ്. എവിടെ ഹൃദയം ജനങ്ങൾ തുറക്കുമോ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഓളങ്ങളുണ്ടാകും, തിരമാലകളുണ്ടാകും, ചലനങ്ങളുണ്ടാകും. തുറന്ന ഹൃദയത്തോടെ 120 പേര് മാളിക മുറിയിൽ ഇരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഓവർഫ്ലോ ഉണ്ടായത്. ഇതുപോലെ ഹൃദയം കഠിനപ്പെട്ട ഒരു വ്യക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയില്ല, അത്ഭുത കൃപാവരങ്ങൾ പ്രാപിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും, നിങ്ങൾക്ക് വെളിപ്പാട് കാണാൻ കഴിയും, ദർശനങ്ങൾ ദർശിക്കാൻ കഴിയും, സ്വപ്നങ്ങൾ കാണാൻ കഴിയും. ഹൃദയ കാഠിന്യത്തിൽ നിന്ന് പുറത്തു വരണം. അവൻ്റെ തലമുറയിൽ ആര് വിചാരിച്ചു? ആരും വിചാരിച്ചില്ല. വിചാരിച്ചിരുന്നെങ്കിൽ അവർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിലവിളിക്കുമായിരുന്നു. മറിയക്ക് മാത്രമറിയാം. മറിയ സകലതും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ബാക്കിയെല്ലാം ഓടി. മറിയ ക്രൂശിൽ നിൽപ്പുണ്ടായിരുന്നു. ക്രൂശിൽ ഏറ്റൊടുവിൽ മരിക്കുന്നതിന് മുമ്പ് യേശു യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന ഉത്തരവാദിത്തം കൈമാറിയിട്ടാണ് യേശു ക്രൂശിൽ കണ്ണടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറിയക്ക് ഹൃദയത്തിൽ ഇതെല്ലാം സംഗ്രഹിച്ച് ധ്യാനിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവളൊരു സ്ത്രീയാണ്. അവളുടെ വാക്കിന് എവിടെയാണ് വില? അലറിക്കരഞ്ഞാൽ ആര് ശ്രദ്ധിക്കാൻ? അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. 53:8 നമ്മൾ ധ്യാനിക്കുന്നത്. 2, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം, പുരോഹിതന്മാരും പരീശന്മാരും ദേവാലയ അധികാരികളും അന്നത്തെ പട്ടാളക്കാരും പറഞ്ഞു, നമുക്ക് ജീവനുണ്ട്, ഇപ്പോൾ അവന് ജീവനില്ല. വാസ്തവത്തിൽ സാക്ഷാൽ ജീവന്റെ ഉറവിടമായി അവൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ? ഇല്ല. യേശു പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസയിലായിരിക്കും. അതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ പുറമേയുള്ളവനാണ് മരിച്ചുള്ളൂ, ആകമേയുള്ളവന് മരണമില്ല. കാരണം മരണത്തെ തുടച്ചു മാറ്റിയവനും ജീവനെ കൊണ്ടുവന്നവനുമാണ് യേശു. ആ യേശുവിൽ ഇരുട്ടില്ല, മരണമില്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കാരണം യേശു പുനരുത്ഥാനവും ജീവനുമാണ്. ഹൃദയപൂർവം ഈ വചനങ്ങളെ ഏറ്റെടുക്കുന്ന ആരുണ്ട്? നിങ്ങളുടെ അകത്ത് വലിയ ജീവൻ കുതിക്കുന്ന കാഴ്ച നിങ്ങൾ കാണാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആ ആഴമേറിയ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ജനത്തിൻ്റെ അതിക്രമം നിമിത്തമാണ് ഈ യേശുവിന് ദന്നനം വന്നതെന്ന് അവൻ്റെ തലമുറയിൽ ആരും ഗ്രഹിച്ചില്ല. എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടത്, എനിക്ക് വേണ്ടിയാണ് യേശു മുറിവേറ്റത്, എനിക്ക് വേണ്ടിയാണ് യേശു കോടതിയിൽ വിസ്തരിക്കുമ്പോൾ മൗനമായി നിന്നത്, എനിക്ക് വേണ്ടി എന്ന് ഈ തലമുറയിൽ ആര് വിചാരിക്കും? വിചാരിക്കുന്നവർ വിശ്വസിക്കും, വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും. അങ്ങനെയാണ് ജനങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഓരോ തലമുറയിലും അത് വിചാരിക്കാനും വിശ്വസിക്കാനും വിശ്വസിച്ചിട്ട് യേശു ദൈവപുത്രനെന്ന് പറഞ്ഞ് നമസ്കരിക്കാനും ആർക്ക് കഴിയുമോ അവർ ദൈവമക്കളായിത്തീരും. പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വചനങ്ങൾ നിങ്ങൾ വിശ്വസിച്ച് ഹൃദയ കാഠിന്യത്തെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ മാറ്റാൻ അപേക്ഷിക്കുക. ഒരു പുതിയ ഹൃദയം യേശു കർത്താവ് എനിക്ക് നിങ്ങൾക്ക് തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കും ഹൃദയ വിശാലത തരണമേ, കഠിന ഹൃദയം മാറ്റണമേ കർത്താവ്. എൻ്റെ കഠിന ഹൃദയത്തെ അങ്ങ് ഉരുക്കണമേ. ഒരു വാർത്ത കേട്ടാൽ ഇരുന്ന് കരയുന്ന നെഹെമ്യാവിൻ്റെ ഹൃദയം എത്ര ലോലമായിരുന്നു. മറ്റുള്ളവരുടെ വേദനകൾ
വേദനകളായി കണ്ട് അവരോട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വിശാല ഹൃദയം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. ഹൃദയ കാഠിന്യത്തെ യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ വചനം കേൾക്കാൻ തുറന്ന ഒരു ഹൃദയം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബ്രൈസ് ജനറേഷൻ ചർച്ചിലുള്ള എല്ലാവരും ഹൃദയം തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു പുതിയ ഹൃദയത്തോടെ നമുക്ക് ഈ പുതിയ വർഷത്തിൽ ജയകരമായ ജീവിതത്തെ കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു സന്തോഷ വാർത്തയുള്ളത്, ഇന്ന് രാവിലെ നമുക്ക് സഭയിൽ വെച്ച് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉപവാസ പ്രാർത്ഥനയുണ്ട്. രാവിലെ 10:30 നേരിട്ട് പങ്കെടുക്കാൻ വരുവാൻ ആഗ്രഹമുള്ളവർക്ക് വരാം, അനുഗ്രഹിക്കപ്പെടാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.